നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള മലയാളം ഫസ്റ്റ് ടൈം എക്സാം പ്രിപ്പറേഷൻസ് ആണ് എപ്പിസോഡ് 6, ആറാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുൻപുള്ള 5 റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. മലയാളം റിവിഷൻ ഫസ്റ്റ് ടൈം എക്സാം പ്രിപ്പറേഷൻസ് ക്ലാസ് ഉണ്ട്. അത് കാണുവാനായിട്ട് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, അവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. എപ്പിസോഡ് 6, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ പോകുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തും? കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തുക? എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തും പറഞ്ഞേ. ഓക്കെ, അറിയാത്തവർക്കായി ഇരിച്ചിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി കൃഷി ചെയ്യുന്നതിന് എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കണം. ആദ്യം നമ്മൾ എന്തു ചെയ്യണം? മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കണം. അടുത്തെന്ത് ചെയ്യണം? സ്ഥലം ഒരുക്കണം. കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ സ്ഥലം വേണ്ടേ? യെസ്, അതിനായുള്ള സ്ഥലം ഒരുക്കണം. സ്ഥലം ഒരുക്കണം. അവിടെയുള്ള മണ്ണ് കൃഷി ചെയ്യാൻ അനുയോജ്യമാണോ എന്ന് നമ്മൾക്കറിയണ്ടേ? അതിനായിട്ട് എന്തു ചെയ്യണം? മണ്ണ് പരിശോധന നടത്തണം. മണ്ണ് പരിശോധന നടത്തണം. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യണം? മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കണം. രണ്ടാമതോ സ്ഥലം ഒരുക്കണം. മൂന്നാമതോ മണ്ണ് പരിശോധന നടത്തണം. ഇനി എന്ത് ചെയ്യണം? വിത്തുകളും തൈകളും ശേഖരിക്കണം. കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ വിത്ത് വേണം, തൈകൾ വേണം അല്ലേ? അപ്പോൾ വിത്തുകളും തൈകളും ശേഖരിക്കണം. വിത്തുകളും തൈകളും ശേഖരിക്കണം. തടം എടുക്കണം. കൃഷി ചെയ്യാനുള്ള സ്ഥലം നമ്മൾ അനുയോജ്യമാക്കണം, തടം എടുക്കണം. അടിവളം മണ്ണിൽ ഇടണം. മണ്ണിൽ അടിവളമിടണം. എന്നാൽ മാത്രമേ വിത്തായാലും തൈയായാലും നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അടിവളം മണ്ണിൽ ഇടണം. ഇനി എന്തൊക്കെ ചെയ്യാം? ഓരോ വിളകൾക്കും നൽകേണ്ട പരിചരണം ചോദിച്ചറിയണം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വിത്തുകളാണോ തൈകളാണോ ഉള്ളത്, ആ തൈകളും വിത്തുകളും നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാൻ നമ്മൾ എങ്ങനെയൊക്കെ പരിചരിക്കണം, അതിന് ഓരോ വിളകൾക്കും നൽകേണ്ട പരിചരണം നിങ്ങൾ ചോദിച്ച് അറിയണം. ഓരോ വിളകൾക്കും നൽകേണ്ട പരിചരണം ചോദിച്ചറിയണം. അവസാനം നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാരെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കണം. സ്കൂളിലാണെങ്കിൽ ഓരോ കാര്യം വെള്ളം ഒഴിക്കുവാൻ, കള പറിക്കുവാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പോൾ കൂട്ടുകാരെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഗ്രൂപ്പുകളായി തിരിക്കണം. അവരെ ഓരോ ചുമതലകൾ ഏൽപ്പിക്കണം. കൂട്ടുകാരെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കണം. ഇപ്പോൾ കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം പറഞ്ഞേ. മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കണം. സ്ഥലമൊരുക്കണം. മണ്ണ് പരിശോധന നടത്തണം. വിത്തുകളും തൈകളും ശേഖരിക്കണം. തടം എടുക്കണം. അടിവളം മണ്ണിലിടണം.
ഓരോ വിളകൾക്കും നൽകേണ്ട പരിചരണം ചോദിച്ചറിയണം. കൂട്ടുകാരെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കണം. ഒരിക്കൽ കൂടി പറഞ്ഞേ, മുതിർന്ന ഒരു കൃഷിക്കാരനെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കണം, സ്ഥലമൊരുക്കണം, മണ്ണു പരിശോധന നടത്തണം, വിത്തുകളും തൈകളും ശേഖരിക്കണം, തടം എടുക്കണം, അടിവളം മണ്ണിൽ ഇടണം, ഓരോ വിളകൾക്കും നൽകേണ്ട പരിചരണം ചോദിച്ചറിയണം, കൂട്ടുകാരെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കണം. മനസ്സിലായോ? യെസ്. അപ്പോൾ കൃഷിത്തോട്ടം നിർമ്മിക്കുവാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ആശയം കിട്ടിയല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി, യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി, യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം, വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്.